മാധ്യമ പ്രവർത്തനം മദ്യപിച്ച് കാറടിച്ചു പോകുന്ന കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ തെളിവുകൾ ശേഖരിക്കാത്ത പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രംഗത്ത്. ശ്രീറാമനെതിരെ തെളിവ് അയാൾ തന്നെ കൊണ്ടുവരുമോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഗവർണർ അടക്കം താമസിക്കുന്ന പരിസരത്ത് CCTV ഇല്ലെന്ന പോലീസിന്റെ വാദവും ഹൈക്കോടതിയിൽ വിലപ്പോയില്ല. സെഷൻസ് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് കാട്ടി സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ വിമർശനം. ഒരു അപകടമുണ്ടായാൽ ഇങ്ങനെയാണോ തെളിവ് ശേഖരിക്കുക എന്ന് കോടതി ചോദിച്ചു. ശ്രീരാമനെതിരായ തെളിവ് അയാൾ തന്നെ കൊണ്ടുവരുമെന്ന് കരുതിയോ? ഗവർണർ അടക്കം സുരക്ഷ വേണ്ടവർ താമസിക്കുന്ന പ്രദേശത്ത് CCTV ഇല്ലെന്ന് എങ്ങനെ പറയും? വൈദ്യപരിശോധന നടത്തി തെളിവ് ശേഖരിക്കാത്തതിന് ന്യായീകരണമില്ല. ശ്രീറാം തെളിവ് നശിപ്പിക്കുന്നത് തടയാഞ്ഞത് എന്തെന്നടക്കം രൂക്ഷ വിമർശനമാണ് കോടതി പോലീസിന് നേരെ ഉന്നയിച്ചത്. ശ്രീറാം പോലീസിനെ കബളിപ്പിച്ചെന്നും നിയമത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ശ്രീറാം സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാരുമായി ചേർന്ന് തെളിവ് നശിപ്പിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇക്കാരണത്താൽ രക്തപരിശോധന രാവിലെ മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ. ശ്രീറാം വെങ്കിട്ടരാമനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. സർക്കാരിനായി സ്റ്റേറ്റ് അറ്റോർണി ഹാജരായി. ശ്രീറാമിന് താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നതിനാൽ 304(2) നിലനിൽക്കുമെന്ന് അറ്റോർണി കോടതിയിൽ വാദിച്ചു. രക്തത്തിലെ മദ്യത്തിന്റെ അംശം ഇല്ലാതാക്കാൻ ശ്രീറാം ശ്രമിച്ചുവെന്ന് ഹർജിയിൽ സർക്കാർ വ്യക്തമാക്കി. ഇതിനായി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹായം തേടി. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീറാമിനെ ചോദ്യം ചെയ്യണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ശ്രീറാമിന് ജാമ്യം ലഭിച്ചതിനെതിരെ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനായി പോലീസ് നിയമോപദേശവും തേടിയിരുന്നു. വീഴ്ച വരുത്തിയ പോലീസുകാരുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രക്തത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്ന ലാബ് പരിശോധനാ റിപ്പോർട്ട് നിർണായക തെളിവാക്കി ശ്രീറാം വെങ്കിട്ടരാമന് ഇന്നലെ കോടതി ജാമ്യം നൽകിയിരുന്നു. അപകടം നടന്ന് 9 മണിക്കൂർ വൈകി രക്തസാമ്പിൾ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചത് പ്രതിയെ രക്ഷിക്കാനാണെന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ്. എന്നാൽ ശ്രീറാമിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി തീരുമാനിച്ചു. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കേസിൽ മ്യൂസിയം പോലീസ് ദിവസങ്ങളായി തുറന്ന അനാസ്ഥയാണ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത്. മ്യൂസിയം പോലീസിന്റെ അനാസ്ഥ മാധ്യമങ്ങൾ തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. വാർത്തകൾ വന്നെങ്കിലും ശ്രീറാമന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുന്നില്ലായിരുന്നു മ്യൂസിയം പോലീസിന്റെ താല്പര്യം. മ്യൂസിയം പോലീസിന്റെ അനാസ്ഥ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മാധ്യമപ്രവർത്തകനെ കാറിടിച്ചു കൊന്ന കേസായിട്ടും കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നത് സർക്കാരിനും തലവേദനയായിരുന്നു. മന്ത്രി EP ജയരാജനും MM മണിയും ഉൾപ്പെടെയുള്ളവരും ശ്രീറാം വെങ്കിട്ടരാമനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീറാമിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ ഹർജി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് നിർദ്ദേശം നൽകിയതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.